കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified this morning. അനുഗ്രഹീതമായ ഇന്നല്ല പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise and thank God for this blessed morning that God has given us. അമ്മയുടെ കർത്താവിന്റെ മകനെ ശുശ്രൂഷിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന കുടുംബം. I praise God for the pastor and family who are ministering here. ഡൽഹിയിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബോബസ് പാസ്റ്റർ കുടുംബം. Pastor Bobas and family who are with us for the pastoral days from Delhi. അമ്മയുടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. And all the children of God who are present here this morning, I greet you all in the name of our Lord and Savior. ഒരു പ്രാവശ്യങ്ങളുടെ ദൈവദിനമായി നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the blessed opportunity to minister from the word once again in your midst. അമ്മയുടെ പേര് കർത്താവിന്റെ ദാസന ഓർപ്പിച്ചു. എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് അടുത്ത് നങ്ങ്യാർകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്വദേശം. And my native place is in district of Alappi in Nangyarkulangar. അമ്മയിപ്പോഞ്ഞ കർത്താവിന്റെ മഹനീയമായ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അമ്മ അമ്പലപ്പുഴക്കടുത്ത് വണ്ടാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷയോട് അമ്മ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ അമ്മയൊരു ശുശ്രൂഷകനായിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ലായിരുന്നു. എന്നാൽ കർത്താവിനെ സ്നേഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I never wanted to be a minister of God's word, but the Lord has chose me and entrusted his precious gift on me. അമ്മ ഞാൻ എന്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞ സാക്ഷ്യം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ദൈവദിനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. I would like to share one of my testimony and we will look into the word this morning. ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും ഒരു പാസ്റ്റർ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ലായിരുന്നു. I never wanted to be a minister of God's word. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാലാണ് ഇങ്ങനെ ആയിരിപ്പാൻ തക്കവണ്ണമടി ആയിത്തുന്നത്. The Lord has chosen me and gave his grace and abundance that I am standing in your midst this morning. അങ്ങനെ ഞാൻ സമയ ജോലി തേടി എന്റെ അമേക്ഷല സാമ്പത്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സൗദി അറേബ്യയിൽ ചില വർഷങ്ങളായിരിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. I went to Saudi Arabia in relation with my secular job to gain money and to establish in my place. ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ശുശ്രൂഷകനായിരിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം തരുവാനിടയായി തീർന്നു. As I was working, I was also pastoring a small congregation in the nation of Saudi Arabia. പല പ്രാവശ്യങ്ങളും ദൈവത്തിന്റെ ആലോചന കേട്ടിട്ടും മറുതലിച്ചു പോയതിന്റെതായ ഭവിഷ്യത്തുകളൊക്കെ ഞാൻ അനുഭവിപ്പാൻ തക്കവണ്ണമടിയായി തീർന്നു. Many times I heard the voice of God, but still again I postponed the mission of God in my life. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടും അമ്മ അനുസരിക്കാത്ത പോയതിന്റെതായ ഭവിഷ്യത്തുകൾ ഒത്തിരി അനുഭവിക്കേണ്ടതായിട്ട് വന്നു. And many times the spirit of God spoke me through several mediums to step into the ministry, but I did not take it seriously. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അമ്മ 2007 കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. But in 2007 God spoke to me with serious effect and I stepped down into his ministry from that year on. അമ്മ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മ മറ്റ് ദൈവദാസന്മാരെ ഏൽപ്പിച്ചിട്ട് ജോലി രാജിവെച്ച് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ I resigned my job in Saudi Arabia, gave the ministry over to fellow brethren and came to Ambalapura. അമ്മ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് എല്ലാവരും ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. I had no clue how I would survive. അമ്മ ആരോരും ഇല്ലാത്ത ആ ദേശത്തെ കടന്നു വന്ന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണമടിയായി തീർന്നു. I started my work as a pioneer there and I have no support from no one. എന്നാൽ ദൈവം ഒരു നാള് ഞങ്ങളെ കൈവിട്ടിട്ടില്ല. But the Lord never forsake us, never left us alone. പല ആവശ്യങ്ങളുടെ മുഖത്തും കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണമടിയായി തീർന്നു. God did miracles in our lives to taste and see that the Lord is good for those who love him honestly. സുവിശേഷത്തിന് യാതൊരു വേരോട്ടം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കർത്താവ് ഞങ്ങൾക്ക് വലിയവ ചെയ്യുവാൻ തക്കവണ്ണമടിയായി തീർന്നു. And a place where there is no roots of gospel, God helped us to start a mission in that land. അമ്മേ ദൈവമക്കളെ ആ ദേശത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. And please do remember that place in your prayers whenever you do remember. And there are a lot of souls there. അമ്മേ തീരദേശ മേഖലയായതുകൊണ്ട് ഹൈന്ദവരും അമ്മ കത്തോലിക്കരും തിങ്ങിപ്പാർക്കുന്ന ആ ദേശത്ത് അനേക ആത്മാക്കൾ ദൈവമാരെന്നറിയാതെ കിടപ്പുണ്ട്. It's a coastal area and majority of the families are Hindus and Catholics and they do not know who the real God is. ആ ദേശത്തെ ഓർത്ത് ഈ മക്കൾ പ്രാർത്ഥിക്കണം. Please do uphold that place in your prayers. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ അവിടെയുണ്ട്. We have many needs there. എല്ലാറ്റിനും മതിയായ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We are giving everything unto God's hand who is enough for all our needs. അമ്മ ഞാൻ എന്റെ പേരും സ്ഥലവും എല്ലാം ഞാൻ പറഞ്ഞു വന്നതുകൊണ്ടായി തീർന്നു. I told you my name and my place. എന്നാൽ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ യോഗം കഴിയുമ്പോൾ ചോദിക്കും പാസ്റ്റർ പേരെന്താണെന്ന്. Even though I shared my name after the meeting, many will come and they pass
Pastor, what is your name? ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. Please be attentive to the word this morning and the ministry that is going on here. അമേരിക്ക കർത്താവിന്റെ ദാസനെന്ന സമയത്തിനുള്ളിൽ നിർത്തേണ്ടതുള്ള ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് കടന്നു വരട്ടെ. Yeah, let us look into the word this morning. അമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Gospel of John chapter number 14. അമേൻ. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാമല്ലോ. Verse 1. യോഹന്നാൻ 14-ന്റെ 1. Gospel of John chapter number 14 verse 1. മതി, മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. നമ്മൾ വായിക്കപ്പെട്ടതായ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അമേൻ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ തികച്ച് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകാൻ പോകുകയാണ്, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ കലക്കുന്ന ഒത്തിരി വിഷയങ്ങൾ കടന്നു വരാൻ പോകുകയാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീർന്നാൽ അതിനെല്ലാം ജയിപ്പാൻ തക്കൊണ്ടമടിയായി തീരുമെന്ന് പറയുവാൻ തക്കൊണ്ടമടിയായി. അമ്മ, എന്താണ് നമ്മുടെ വിഷയം? ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. What is the topic that we are meditating this morning is do not let your heart be troubled. അമ്മ, എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത്? Why is this that so? ആറാമത്തെ വാക്യം. Verse 6 it says അതുകൊണ്ട് മതി 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 അതുകൊണ്ട് Jesus said I am the way the truth and the life so your heart should not be troubled. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത്. I am the way the truth and the life, there is no reason that your heart be troubled. ഈ അധ്യായത്തിന് 4 പോയിന്റുകൾ മാത്രം പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. And I would like to bring few things from this chapter itself this morning. ആമേൻ. ഒരിക്കൽ ഞങ്ങളുടെ കർത്താവിന്റെ ദാസ ഭാഷ സെന്റർ ആമേൻ ഞങ്ങളുടെ സെന്റർ ഭാഷ ഒരിക്കൽ ഒരു ദൈവദാസനെ പ്രസംഗിക്കുവാൻ ഏതാണ്ട് മുക്കമണിക്കൂറോളം കൊടുക്കൂ. Our district minister gave a minister 45 minutes to preach one day. ആമേൻ. ഏതാണ്ട് ആമേൻ 40 മിനിറ്റോളം അദ്ദേഹം തന്റെ പോയ സ്ഥലങ്ങളും തന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. And about 40 minutes he shared all the places he went and shared different experiences he had. ബാക്കി 5 മിനിറ്റ് ശേഷിക്കുമ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. And the remaining 5 minutes he said we are going into the deep level of word this morning. സെന്റർ പാസ് പറഞ്ഞു എത്ര ആഴത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, ഒരു മണി ആകുമ്പോൾ കേറി വരണം എന്ന് പറഞ്ഞു. And the district pastor said I don't care how deep you go but when it is 1 o'clock please return to the shore. അതുകൊണ്ട് ഇന്ന് പകലും ഞാൻ വേഗത്തിൽ പറയാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. I would like to move forward very quickly this morning. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുത്? Do not let your heart be troubled. Why? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുത്. I am the way the truth and the life and you should not be troubled. ആമേൻ. ആമേൻ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിനെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise and thank God for the children of God who had the privilege to meet our God and Savior who is the way truth and life. യോസഫിന്റെ വഴിയെ തന്റെ സഹോദരന്മാരെ അടയ്ക്കാൻ നോക്കിയ സന്ദർഭമുണ്ടായിരുന്നു. We know the story of Joseph where his brothers tried to block his ways. ആമേൻ. യോസഫിന്റെ ജീവനെ തകർക്കാൻ പദ്ധതിയിട്ടതായിരുന്നു. Where his brothers tried to took his life. എന്നാൽ യോസഫിനോട് ദൈവം പറഞ്ഞു ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവനെങ്കിൽ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. But the Lord's promise was very evident with Joseph that the way, the truth and the life, the God was faithful in his life. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. I am the way, the truth and the life. ആ വാക്യത്തിനെ നിൽക്കണമെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കണം. We have a lot to stand in that verse and the time will not be enough. അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. We do not have much time this morning. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് വഴി. I am the way. ഞാനാണ് സത്യം. I am the truth. ഞാനാണ് ജീവൻ. I am the life. Hallelujah. Hallelujah. പതിനാലാമത്തെ വാക്യം, പതിനാലാമത്തെ വാക്യം വേഗത്തിൽ വേഗത്തിൽ വാക്യം വായിക്കണം. Verse 14, please read it quickly. അതുകൊണ്ട് I will do whatever you ask in my name so that your heart should not be troubled. അതുകൊണ്ട് so that നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. For this reason your heart should not be troubled. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുത്? Why our heart should
not be troubled. നിങ്ങളെ അപേക്ഷിക്കുന്നു ഞാൻ ചെയ്തു തരും. I whatever you ask I will do it for you. ഹന്നാ ദൈവത്തിനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. We know a Hannah who prayed in the presence of God. എന്നെ നിന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. Oh please take my shame away. ആമേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി. And as an answer to her prayer. ഒന്നാമത്തെ സമുവേൽ പുസ്തകം 1:27 വാക്യം വായിക്കുമോ? Oh 1 Samuel 1:27 it reads like this. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. I prayed for this son. ആമേ ഒരു പൈതലിനെ തരണമെന്നല്ല എന്നെ പ്രാർത്ഥിച്ചത്. I did not pray for a child. ആമേ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുമെന്ന് പറയുവാൻ തോന്നി. I prayed for a male child, a son that is in your presence. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. That is why Hannah was saying it very precisely. I prayed for this son. യഹോവ എനിക്ക് തരാനടിയായി തീർന്നു. And my request is granted by the Lord Almighty. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Let me tell you this morning, if you pray earnestly with a broken heart, my God will answer your prayers. നമ്മെ പള്ളി പ്രമാണിയായ യായിറോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, കർത്താവേ എന്റെ കുഞ്ഞുമകൾ അത്യാസന്നനിലേ കിടക്കുന്നു. We know the story of Jairus, and Jairus cried out to Lord, said, my daughter is sick. നീ വരണം എന്റെ വീട്ടിൽ. You come and have a pray for her. കുഞ്ഞുമകൾ മരിച്ചു പോയി. But the God daughter was dying. യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. Jesus Christ said like this. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി. Do not be afraid, just believe in me. ആമേ നീ എന്നോടാണ് അപേക്ഷിച്ചതെങ്കിൽ. If you ask me something this morning. ആമേ ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ. I have authority over life. ഓ മരണത്തിന്മേൽ അധികാരമുള്ളവനാണ് ഞാൻ. I have authority over death. ഇന്ന് പകലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ പറയട്ടെ. Oh let me tell you to all the people who worship. ജീവന്റെ മേൽ പോരാടി നിൽക്കുന്ന ശക്തികളേ. All the enemies who are trying to conquer your life. യേശു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. Oh the Lord is there to give you success. മൂന്നാമത്തെ വാക്യം കൂടി വായിക്കുന്ന മുമ്പ് ഒരു സംഭവം, എന്റെ ഒരു അനുഭവം പറയട്ടെ. Before we go into the third thing, I would like to share one thing for you. ആമേൻ. ഞാൻ സൗദി അറേബ്യയിൽ സുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ, while I was ministering in Saudi Arabia, ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു ഒന്നര മാസത്തെ കടന്നു വന്ന രണ്ട് സഹോദരന്മാരെ സുശ്രൂഷ ഏൽപ്പിച്ചിട്ട് നാട്ടിൽ കടന്നു വന്നു. I gave the ministry over to the brethren over there and came to Kerala for a few days. രണ്ടാമത്തെ വെള്ളിയാഴ്ച ആ ഒരു ഫോൺ സന്ദേശം ഞങ്ങളുടെ സഹോദരി വിളിച്ചു പറഞ്ഞു. On the second Friday, one of the sisters called me from Saudi Arabia and spoke to me like this. അച്ചായേ നമ്മുടെ കൂട്ടായ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. And pastor, our fellowship is being raided and all of them got arrested. ആമേ പിന്നെ ഒരു വിവരം അവരെ കുറിച്ചില്ല. We have no information of their whereabouts thereafter. ഞാൻ പെട്ടെന്ന് എല്ലാ സൗദിയിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മക്കാരെയൊക്കെ വിളിച്ച് വിവരം പറയാൻ തുടങ്ങിയായിരുന്നു. I called all my fellow brothers and believers in Saudi Arabia about this matter. അവർ വന്ന് ഉണ്ടായിരുന്ന പാഠപുസ്തകം, ബൈബിള് എല്ലാം അവർ കൊണ്ടുപോയി. They came and put all the Bibles and songbooks and everything in a sack and took it away with them. ഒരു ബൈബിൾ അവിടെ കൊണ്ടുവരണമെങ്കിൽ അന്ന് വളരെ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോയത്. In those times you cannot even take a Bible with you to Saudi Arabia. ഞാൻ അവിടെ കടന്നു, ആമേൻ, അവരെ അങ്ങനെ 5 മണി വരെ ഒരു പൗരവും കാണാൻ കഴിഞ്ഞില്ല. Until 5 p.m. there is no news and no whereabouts about these people. സന്ധ്യയായപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെ പുറത്തു വിട്ടെന്ന് പറയാൻ തുടങ്ങിയായി തോന്നുന്നു. And at the end of the day they were saying that we got relieved. എന്നാൽ പുറത്തു വിട്ടെങ്കിലും നാട്ടിൽ പോകാൻ പറ്റില്ല. They cannot go to India. ആമേ അവർ അമേരിക്കയിൽ എല്ലാവരും മേടിച്ചു വെച്ചു. All their documents and everything is kept in the police station. ആമേ റിയാദിൽ നിന്ന് ഓർഡർ വരണം, ഇവരെ എന്ത് ചെയ്യണമെന്ന്. And they are waiting for the verdict to come from Riyadh, what to do with these people. ജയിൽ അടയ്ക്കണമോ ആമേ അടിക്കണമോ ആമേ അതോ നാട്ടിൽ കയറ്റി വിടണമോ, ഇങ്ങനെയുള്ള ചിന്ത അവരെ വല്ലാതെ ഭരിച്ചു. They do not know if they will be beaten or they will be exported. They do not know what will happen with their lives. ഞാൻ പെട്ടെന്ന് അവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും വളരെ പ്രയാസത്തോടെയാണ്. I all of a sudden went back to Saudi Arabia and everyone is troubled. ഇന്നത്തെ പോലെ നമ്മുടെ ആമേ ഫോണിലൊന്നും ബൈബിൾ ഇല്ല. And we do not have Bibles in our phones or anything at that time. അവരുടെ കയ്യിൽ വായിക്കാൻ ബൈബിൾ ഇല്ല. They do not have nothing to read in their hands. പലരും പുതിയ വിശ്വാസികളായിരുന്നു. And many of them were new believers came to faith. എല്ലാവരും ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ all of them were troubled in their heart. ഒരിക്കൽ ഞങ്ങൾ ആമേ പോലീസുകാരനെ കണ്ടിട്ട് ഞങ്ങളുടെ ബൈബിൾ തിരിച്ചു ചോദിച്ചു. We saw a policeman and asked our Bible returned. എല്ലാം കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. They said everything is burned. ഇനി എത്ര ദിവസം എത്ര നാൾ കഴിയണം ഒരു ബൈബിൾ ഒരാളുടെ കയ്യിൽ കിട്ടാൻ. And we have to wait lot many more days to receive a Bible in someone's hand. ഒത്തിരി പ്രാർത്ഥിച്ചു. We prayed a lot. ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ആമേൻ അവിടുന്ന് വിളി വന്നു. And after 1.5 months from we got a call from the police station. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുന്നു പറയാനിടയായി. And while I was working I received the phone message that you have been come and
called to the police station. അവിടെ കടന്നിരുന്നപ്പോൾ അവരോട് പറഞ്ഞു ബില്ല പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. And they asked us to sign several documents. അവർക്ക് അറിയത്തില്ല എന്താ എഴുതിയിരിക്കുന്നത്. And why they do not know what it was written there. അറബിയിലാണ് എഴുതിയിരിക്കുന്നത് ഒപ്പിട്ടേ പറ്റത്തുള്ളൂ. It is written in Arabic language and we are forced to sign those documents. ആമേൻ. ആ ഒപ്പല്ല വിട്ടു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു വാക്കുണ്ട്. After signing every documents they produced. ആമേൻ. ആയിരിക്കുന്ന ചാക്ക് കെട്ടി കൊടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. And the policeman said there is a sack on that corner, take that with you and go. റിയാൽ അല്ല. It was not real. ആമേൻ. അന്ന് കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ ബൈബിൾ. It was the word of the Lord. They said they burned it into ashes. ഞാൻ പറഞ്ഞ വാക്ക് എന്തറിയാമോ? Let me tell you this morning. പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തിനു വേണ്ടി. If you pray honestly. ദൈവത്തിന്റെ കരം. God's hand will work. അനുകൂലമായി വെളിപ്പെടുന്നതാണ്. God's hand will move in favor of you. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചോ, പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടരുത്. And they said you can go and pray but do not sit intermingle. അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നോടെ ആരാധന നടക്കുന്നുണ്ട്. Even today the worship service is going on. എല്ലാവരും പറഞ്ഞു അവരെ മിന്നകത്തിട്ട് വന്ന്. Everyone we thought they would be arrested and put in prison. But let me tell you an experience from my experience that God is a prayer answering God. 16th വാക്യം നമുക്ക് വായിക്കാം. Verse 16 shall we read from 14th chapter. അതുകൊണ്ട് I will ask of the Father and I will ask the Father will give you another advocate who will never leave you. For this reason your heart would not be should not be troubled. അതുകൊണ്ട് For this reason നമ്മുടെ ഹൃദയം കലങ്ങരുത്. Do not let your heart be troubled. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുത്. Why our heart should not be troubled. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് തന്നു. We have an advocate given to us. പ്രിയ സഹോദരങ്ങളെ, ആർക്കും തരാൻ പറ്റാത്തൊന്ന് പരിശുദ്ധാത്മാവ്. Let me tell you my brothers, no one can give you the power of the Holy Ghost. അന്യഭാഷ പറയ മാത്രമല്ല പരിശുദ്ധാത്മാവ്. It is not just to speak in tongues. വഴി നടത്തുന്ന ആത്മാവ്. It is the spirit that guides us. ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ്. Holy Spirit counsels us. ആമേൻ. ഞാനും നിങ്ങളും വഴിതെറ്റി പോകേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തിയത്. Holy Spirit guides us in the right path. ആമേൻ. ഇത്ര വലിയ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ നമ്മൾ എത്ര മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. We are so blessed this morning because we have the Holy Spirit lives in us. കാശ് കൊടുത്താൽ കിട്ടത്തില്ല. You cannot buy the power of Holy Ghost with money. ആമേൻ. ആമേൻ. വിദ്യാഭ്യാസം കൊണ്ട് കിട്ടതല്ല. It is not guaranteed with education. ആമേൻ. ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പകർന്ന ദൈവത്തിന് സ്തോത്രം പറയുക. I praise God for the Holy Ghost dwelling within me and inside of me. ദൈവത്തിന്റെ വൈദലെ നമ്മെ വിലക്കുന്ന ആത്മാവാണ്. Holy Spirit corrects us and rebukes us. ആമേൻ. പലപ്പോഴും നമ്മെ വിലക്കിയത് കൊണ്ടാണ് ഇന്ന് പകലോടെ ഇരിക്കുന്നത്. And that is the reason many of us are here this morning because the Holy Spirit rebukes us. ആമേൻ. പരിശുദ്ധാത്മാവ് വിലക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് നമ്മൾ തകർന്നു പോയേനെ. Otherwise we would have been collapsed and ended up in destruction. ആമേൻ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് തന്നല്ലോ. We have another advocate given to us from the Father. ആമേൻ. 18th വാക്യം. Verse 18. I will not leave you as orphans. അതുകൊണ്ട് for this reason നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. Your heart should not be troubled. നമ്മുടെ ഹൃദയം കലങ്ങരുത്. Your heart should not be troubled. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. I will never leave you nor forsake you. ഞാൻ നിങ്ങളുടെ അടുക്ക വരും. I am with you. ഒത്തിരി പറയാൻ പറയണ്ട കേട്ടോ, ഒത്തിരി പറയാനുണ്ട്. I have lot to share from this passage. ഇപ്പോൾ 14th വയസ്സിലെ പിതാവ് ലോകത്തിൽ നിന്ന് യാത്ര ചെയ്തു. I lost my father at the age of 14. എന്നാൽ ഞങ്ങൾ അമേരിക്കൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താ എന്ന് പറഞ്ഞ് ചിന്തിച്ച ലോകമായിരുന്നു. When we came to this faith, many asked this question, what will happen to this children? I know I am standing here this morning because of the great promise. I serve a God who will never leave me nor forsake me. Amen. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മർത്തോമാ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരായിരുന്നു. And every other family members are from Marthamite background. അവരൊക്കെ ചോദിച്ച ചോദ്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായി തീരുമെന്ന്. And they all asked the same question, how will you train your children, educate your children? എന്നാൽ ഇന്ന് അവർ പറയുന്ന ഒരു വാക്കുണ്ട്. Now they say a verse from us. ആ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്ക്. Look at that generation. എന്തുകൊണ്ടാ അനാഥനായി വിടാത്ത കർത്താവ്. Why you know the Lord said I will never leave you. ആമേൻ. ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരെ പോകാൻ നിർബന്ധിച്ചയച്ചു. And the Jesus said disciples go on to the other side of the lake. ആമേൻ. പ്രാർത്ഥിക്കാനായി
യേശു മലയിലേക്ക് പോയി. And Jesus went up to the mountain to pray. നാലാമത്തെ ശിഷ്യന്മാർ കടലിന്റെ നടുക്കിൽ കിടന്ന് ആമേൻ വല്ലാതെ ഭാരപ്പെടുമ്പോൾ, in the middle of the night the disciples were struggling so hard in the lake. അവരുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുന്ന കർത്താവ്, Jesus Christ walked into them on the water. ആമേന്റെ ശിഷ്യന്മാരുടെ മരണഭീതിയിലാണ്. They are so worried about their life. പ്രിയ ദൈവത്തിന്റെ ജനമേ, my children of God, ആർക്കും വരാൻ പറ്റാത്ത ഇടത്ത്, when no one can come to you for your rescue, ആമേന്, ആർക്കും വരാൻ പറ്റാത്ത ഇടത്ത്, when no one can come for your rescue, ആർക്കും വരാൻ പറ്റാത്ത സമയത്ത്, when no one can come in that particular time, ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന്, there is the power of God that comes down for your rescue. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയരുത്. Do not say that you are alone. അനാഥനായി വിടാത്ത ഒരു ദൈവ സാന്നിധ്യം, there is a God who will never leave you. ഒത്തിരി ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ടല്ലോ. ഇരുപത്തിയേഴാമത്തെ വാക്യം, വേഗത്തിൽ, അതുകൊണ്ട്, oh, I have the peace with you. I'm leaving it with you so that do not be troubled. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. I'm leaving my peace with you. Do not be troubled. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. So that your heart should not be troubled. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുത്? Why our heart should not be troubled? ഇന്ന് ഞാൻ ചോദിക്കട്ടെ മക്കളെ, എന്തെങ്കിലും ഇച്ചിരി സമാധാനം ഉണ്ടെങ്കിൽ ആർക്കേ ഉള്ളൂ? ഓ, if we have peace this morning, it is because the Lord has given us peace. ലോകരാജ്യങ്ങളിൽ സമാധാനമില്ല. The world did not have peace. അവര് പറയുന്നു സമാധാനം സമാധാനം എന്ന് പറയുന്നു. They are speaking of peace in peace and fighting against each other. എന്നാൽ അവിടെ എങ്ങും സമാധാനമില്ല. They cannot find peace in anywhere. എന്ന് ആർക്കേ ഉള്ളൂ സമാധാനം? Who has the peace? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നെന്ന് പറഞ്ഞ ആ സമാധാനം ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവജനത്തിനാണ്. Jesus Christ promised us that I am giving you my peace, leaving it with you. We have this great peace in our mind. ആ സമാധാനം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? How did we receive this peace? ഒരു വാക്യം നമ്മൾ വായിക്കണം. കൊലോസ്യ ലേഖനം 1:20. Colossians chapter number 1 verse 20. Colossians chapter number 1 verse 20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടായി. Through him God reconciled everything to himself. He made peace with everything in heaven and on earth. യഹൂദന്മാരെ പേടിച്ച് യഹൂദന്മാരെ പേടിച്ച് അടയ്ക്കപ്പെട്ട മുറിക്കകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. When the disciples were closed in a closed room in fear of their life, Jesus came into their middle and said, peace be with you. ഇന്ന് പകൽ ദൈവത്തിന്റെ വൈദലെ ഏതെങ്കിലും വിശ്വസി സമാധാനമില്ലാതെ പാരപ്പെടുന്നുണ്ടെങ്കിൽ, if you are worried about your life or anything that takes your peace away, സമാധാനത്തിന്റെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. Peace of God is here in our midst. അമ്മേ, ഞാൻ സമാധാനത്തിന്റെ ദൈവമാണ്. I am the peace of God. അമ്മേ, നമ്മൾ പേടിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന്മേൽ പറയണം, എന്റെ സമാധാനം കർത്താവാണ്. Oh, in between every challenge and all the struggles we face, my peace is on Lord. അമ്മേ, ഒരു ഭാഗം കൂടെ പറഞ്ഞു വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. One more thing and I will conclude here this morning. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. Oh, main thing. ഇത്രയും പറഞ്ഞ വിഷയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടല്ലോ. All these things are in our hearts so far what I shared. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറി പോകരുത്. We have many things that we shared this morning that why our heart should not be troubled. ഞാൻ തന്നെ വഴിയാണ് സത്യമാണ്. I am the way, the truth and life. അപേക്ഷിക്കുന്ന തരാൻ കഴിയുള്ളവരാണ്. I am the one who can answer whatever you ask in my name. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നവനാണ്. I have given you the Holy Spirit. അനാഥനായി വിടാത്ത കർത്താവാണ്. And I promised you I will never leave you as orphans. സമാധാനത്തിന്റെ ദൈവമാണ്. And I am the peace of God that dwells in you. രണ്ടാം വാക്യം. And second verse. അതുകൊണ്ട് for this reason നമ്മുടെ ഹൃദയം കലങ്ങരുത്. Our heart should not be troubled.
ഓരാശാധന. He will come back and take us with him. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. The most important thing. എന്താണ്? What is it? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. I have. ഓ ചാന. ശംതരാധന. ഇന്ന് പകലെ എനിക്ക് ഏറ്റവും ദൈവമക്കളോട് പറയാൻ ഒറ്റ വിഷയമുള്ളൂ. That is the very very important thing that I want to share with you. ഇവിടെ നമുക്ക് മനോഹരമായ വീടുകളുണ്ട്. We might have beautiful homes here. നല്ല കാറുകളുണ്ട്. We might have luxury cars. നല്ല സൗകര്യങ്ങളുണ്ട്. We might have the luxuries that the world can give. എന്നാൽ അതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് വിട്ടിട്ട് പോണം. Everything will end in a minute. ഒന്നുകിൽ നമ്മുടെ മരണം. Either our death. അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളം. Or the return of our Christ. ഇതേതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ച When either one of these happens, we will leave everything we accumulated here and we will fly away. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞ വാക്കുണ്ട്. That is why the singer says, ആമേ കൊട്ടാരമായാലും even if it is a palace you have to live. അവേ പഴയ ആൾക്കാർക്കൊക്കെയാണ് ഈ പാട്ട് അറിയാൻ പറ്റും. Oh, those who are advanced, came to know faith several years ago might know this. അനുഗ്രഹിക്കപ്പെട്ട ഗായകരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. We have anointed singers here. അവർ പാടുന്ന എല്ലാ പാട്ടുകൾക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. All the songs they sang ministered to me very powerfully. എന്നാൽ ഞാൻ പറയട്ടെ മക്കളെ, let me tell you my brothers, കൊട്ടാരമായാലും വിട്ട് മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, വണ്ണം പെരുത്താലും മണ്ണിനീരായിതു, കണ്ണിന്റെ ഭംഗിയും മായമായ, ഉപതിനായിരം നില പൊക്കി പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ഞാൻ 10,000 നില പൊക്കി പണിതാലും, even if you build a house with 10,000 stories, adinullilum mrithyu kayari varum, that will come into that palace. Ennal ainagathe oru vera bhagam undu ketto, there is another verse for that song. Adu ame paadum varum pedikkirathu, don't be fearful when we sing that song. Ame kalende kollamai mrithyu varum nenne kalum kaiyum ketti kondu pogan, kannum ilichu njan vaayum pilarnayum, മണ്ണോട് മണ്ണങ്ങ് തീരും ചേർന്നിടണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എങ്ങനെ ജോണം? പ്രൈസ് ദ ലോർഡ്. ആമേൻ. എങ്ങനെ നമ്മൾ പോകുന്നേ? How do we leave this world? ആമേൻ. പാട്ടുകാരൻ പറഞ്ഞു പറയാം, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമുറക്കിൽ, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ എന്ന് പറഞ്ഞ അവസാനത്തെ വിളി എന്താ? The last cry is, അയ്യോ അയ്യോ. ഔ ആമേൻ. എന്നാ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്. What father said, മക്കളെ കൊച്ചുമക്കളെ, children grandchildren, എന്റെ അടുക്കലേക്ക് ഒന്ന് വന്നേ, come near to me, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്, I'm going to my home, ഞാൻ ഈ പാട്ടൊന്ന് പാടിക്കേ, please sing the song. അവിടെ അയ്യോ അയ്യോ എന്നുള്ള വിളിയല്ല. They did not say the word of sorrow. എന്നെ ഇതാ ദൂതന്മാരെ എതിരേക്കാൻ വന്നിരിക്കുന്നു. I have seen the angels coming. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പോവുകയാണ്. I'm about to go to my home. ഹല്ലേലൂയ. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. I am ready to go to my house. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം കേൾക്കില്ല. അയ്യോ എനിക്കൊന്നും വേണ്ട ഈ പാരിൽ. അയ്യോ I did not need anything in this world. ആമേൻ. ആമേൻ. അവസാനത്തെ വിളി അതാണ്. That was the last cry. എന്നാ ഞാൻ പറയട്ടെ, let me tell you, കർത്താവ് നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. God is preparing us a home. ഇവിടെ നമുക്ക് രണ്ട് പൗരത്വമുള്ളവരുണ്ട്. We have two citizenship here. ഒത്തിരി പൗരത്വമുള്ളവരുണ്ട്. Dual citizenship. എന്നാ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്. Paul says one thing, നമ്മുടെ പൗരത്വം ഇവിടെയല്ല. Our citizenship is in heaven. എന്റെ നിങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. My citizenship is not here. എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യഭവനമുണ്ട്. I have a place that is preparing for me. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാ, oh, this earthly tent will be loosened and be burned. ame kai paniyallatha nithyamayidonne. I have a house that is preparing by the Lord. ya devathinte paidale. Oh dear children of God, ame nithyamaya oru bhavan namukku vendi orukittundu. There is an eternal home waiting for us. avada pogan nammal orukittundu. Are you ready to go into that house? kandu nirillathe aa veettil. There is no tears there. Oh vedare illathe aa veettil. No more pain there. ellam marillathe aa veettil. There is no thieves there. Illa vittil. Oh, there is no sorrow. Hallelujah. Innu pagal njan chodikkatte, avade pogaan orungittundo? Are you preparing yourself to go into that place? Ivudutha sauvaryangalella motta second kondu nammal itterinjirunnu. All the fortunes of this life world, we will leave it in a matter of seconds. Ivudu namukku manoharamaagina aalayangal undu.
ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. But we have a beautiful home prepared by our master in heaven. അവിടെ നിന്ന് കർത്താവ് വന്നാൽ നമ്മളെ അവന്റെ അടുക്കൽ ഇരുത്തും. And the Lord has promised that I will return to take you with me to be seated with me. ഇവിടുത്തെ പ്രസിഡന്റ് അടുക്കൽ ഇരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. If we are given a privilege to sit with the president of the United States. രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ. Oh how blessed we are to sit with the king of kings and the lord of lords. സർവ്വശക്തന്റെ ഉടയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ. How blessed it is to be seated with the one who created the whole universe. ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവകൽപ്പുസമയ ദൈവത്തെ സ്തുതിക്കുന്നു. Are you joyful in God's presence this morning that we have this privilege to sit with our master? പാട്ടുകാരൻ അങ്ങനെ നിർത്തിയില്ലെന്നേ. That song the writer did not end that song like this. അവിടെ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും ആ വീട്ടിൽ മൃത്യുവിൽ ഇല്ലോർ വഴി പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ എന്റെ കർത്താവാം യേശുവിൻ കൂടെ വാഴും. I will go into that place, live over there for 10,000 years where death will not come. Hallelujah. I will sit in the presence of God. I will worship the Lord in the midst of 10,000 angels. I will live with him. I will dwell with him. Oh, I pray that let anyone to hear this word this morning. And there are two places prepared. One is an eternal heaven. രണ്ട് നിത്യമായ സ്വർഗം. One is eternal heaven. നിത്യമായതൊന്ന് നമുക്കുണ്ട്. We have one that is eternal. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ. Do we have hope this morning? നമുക്ക് പാട്ടുകാരോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് പാടാം. Shall we sing with the song? പൊന്മണി മാലയവൻ എന്നേക്കു തരും ശുഭ്രവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന് പൊന്മണി മാലയവൻ എന്നേക്കു തരും ശുഭ്രവസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിം ുമവനുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരം ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം പകലില്ലവോ പ്രശോഭിതമായി ഒരു നാട് നാലു ജീവികൾ പാടും അവിടെ രാപ്പകലില്ല അവിടെ പ്രശോഭിതമായി ഒരു നാട് നാലു ജീവികൾ പാടും അവിടെ ജീവജല നദിയുണ്ട് അവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം എനിക്ക് വേണ്ടി ഭൂവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം ഓ യേശു മഹോന്നതനെ പകൽ സമയം ദൈവത്തിലേക്ക് മകാന്തനെ കാണാ യേശു മഹോന്നതനെ ഋതനമ സന്ധരാധന വൈശ്വരഗതന റിഗാധന രഥം ധുരാധന
ഹല്ലേലൂയ ഓ നമ്മുടെ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ when we think of our home ഇങ്ങനെ പാടിയ പറ്റില്ല we cannot sing like this ഓ നല്ല മനോഹരമായ ഒരു ദേശം ഓ what a beautiful place ആമേ മുത്തുകളാൽ നിർമ്മിതമായ ഭവനത്തിൽ ഓ what a place that is being decorated with gold and stones ഓ where is no night ആമേ ദുഃഖങ്ങളില്ലാത്ത ആ വീട്ടിൽ where there is no sorrow and pain ഞാൻ നിങ്ങളെ എത്തിച്ചേരണം ഓ we have to get there കർത്താവ് തൻ ഗംഭീരനാദത്തോടും when the lord himself will come down with the shout of todum oh the without shout of the archangel കാഹളത്തോടും കൂടെ with the trumpet of god സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ he ascended from heaven ജീവനോടെ ഇരിക്കുമ്പോൾ those who are living എടുക്കപ്പെടുമോ we will be transformed കൈവിടപ്പെട്ടു പോകുമോ or will we be left behind ആമേ നമ്മൾ എല്ലാവരും അവിടെ കാണണം oh we have to be there ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാം let no one got loose നമ്മുടെ എല്ലാം പ്രത്യാശ അതാണ് oh that is our hope ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല we have nothing that is eternal നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ നമുക്ക് നിത്യമായ ഒരു പാർപ്പിടം ഉണ്ട് the only thing that is eternal is the eternal home prepared by our master വീട്ടിൽ പോകാൻ ഇന്ന് പകൽ ഒരുക്കമുണ്ടോ are you ready to go into that house ആരെങ്കിലും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ if you are not ready yet ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ this is a call this might be a call that is for you last നമുക്ക് വേണ്ടി നമ്മൾ കാശ് മുടക്കാതെ ഒരു വീട് പണിയുന്നുണ്ട് oh god is preparing a house without any effort from your side ഒരു ദിവസത്തേക്കല്ല oh not for just one day ആമേ നിത്യയുഗയുഗമായി വാഴുന്ന ഒരു സ്തുതിനാ oh to live in there for ages and ages ആ വീട്ടിൽ പോകാൻ നമുക്ക് ഒരുങ്ങാം shall we prepare ourselves to go there കർത്താവിന്റെ വരവേറ്റം എടുത്തു പോകാം oh the lord is coming നിങ്ങൾ അമേരിക്കയിലായിരിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലായിരിക്കാം when we are here pastor might be in india എന്നാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സെക്കൻഡ് കൊണ്ട് അവിടെ ചെല്ലും we will be there within the matter of a second when the return of christ comes നമ്മൾ എല്ലാവരും അവിടെ കാണണം we'll all have to be there ആമേ ഈ ലോകത്തിലെ നന്മകളെല്ലാം നല്ലതാണ് all the blessings of this world are good എന്നാൽ നിത്യമായി വീടിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം but we should be prepare ourselves for the eternity ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ may the lord bless us this morning with these words എനിക്ക് സമയനുചിതമായ കർത്താവിന്റെ ദാസനും സഭയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു i extend my greetings and thanks to the pastor and the members of this congregation for gave me this time to minister among you. ഈ വാസ പ്രാർത്ഥനയിൽ പല വശക്ഷന സംസാരിപ്പാൻ ദൈവ അവസരം തന്ന ഓർത്തിയത്തെ സ്തുതിക്കുന്നു. And I had the privilege to minister among you on this fasting prayers as well. എല്ലാ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും നന്ദി അറിയിക്കുന്നു. And all the parents and brothers who are here I extend my thanks and greetings. നിങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Please do remember our prayers our mission work in your prayers. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. I request your sincere prayers and strong prayers താവരുവിച്ചാൽ നീ നമുക്ക് കാണാൻ കഴിയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല I do not know whether we will see again or not എന്ന കർത്താവ് വരായി God is coming വരവിനെ കൊണ്ടുവരുങ്ങാം shall we prepare ourselves കർത്താവ് നമ്മെ സഹായിക്കട്ടെ Amen God bless you shall we raise our voice this morning